ऑनलाइन तरबियती प्रोग्राम में आप सबका खैर मकदम। प्यारे दोस्तों, आदाब। ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭാഷയെ കുറിച്ചിട്ടാണ്, നമ്മുടെ ഉറുദുവിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ വിഷയം. ആദ്യമായിട്ട് നമ്മുടെ ഭാഷ സാധാരണയൊക്കെ നമ്മുടെ മത്സര പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഉറുദു എവിടെയാണ് ജനിച്ചതെന്ന്. ഉറുദുവിൻ്റെ ജന്മദേശം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം സാധാരണയായിട്ട് വരാറുണ്ട്. ഒരു സംശയവും വേണ്ട, ഉറുദു ഒരു ഹിന്ദുസ്ഥാനി സബാൻ ഹേ, ഇന്ത്യൻ ഭാഷയാണ് നമ്മുടെ ഉറുദു. അപ്പോൾ ഇന്ത്യൻ ഭാഷയാണ് ഉറുദു. അതുപോലെ ഉറുദു എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് വന്നതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഉറുദു എന്ന പദം കേട്ടോ, ലബ്സ് ഉറുദു കിസ് സബാൻ കാ എന്ന് ചോദിക്കാറുണ്ട്. അതിന് ആൻസർ തുർക്കി പദമാണ് ഉറുദു കേട്ടോ. ഓർമ്മയുണ്ടാവണം, ഹിന്ദുസ്ഥാനി സബാൻ ആണെങ്കിലും ഉറുദു എന്ന പദം എടുത്തിട്ടുള്ളത് തുർക്കി ഭാഷയിൽ നിന്നാണ്. ഓക്കെ, ഇനി വേറൊരു ചോദ്യം ഇതേപോലെ ചോദിക്കാറുണ്ട്, ലബ്സ് ഉറുദു കാ മായന ക്യാ ഹെ, ഉറുദു എന്ന പദത്തിൻ്റെ മീനിങ് അർത്ഥം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിനർത്ഥം ലഷ്കർ എന്നാണ്. ലഷ്കർ കേട്ടോ, ലഷ്കർ എന്ന് പറഞ്ഞാൽ പട്ടാളം എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ ശരിക്കും ഉണ്ട് ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് മുതിർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. എന്തായാലും ഇത്രയും ഓർത്ത് വെക്കുക, ഉറുദു ഒരു ഇന്ത്യൻ ഭാഷയാണ്. ഉറുദു എന്ന പദം വന്നിട്ടുള്ളത് തുർക്കി ഭാഷയിൽ നിന്നാണ്. ഉറുദു എന്ന പദത്തിൻ്റെ അർത്ഥം ലഷ്കർ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഉറുദുവിൽ എത്ര അക്ഷരങ്ങളുണ്ട്. ഉറുദു അക്ഷരമാലയ്ക്ക് നമ്മൾ പറയാം ഹുറൂഫെ തഹജി എന്നാണ്. എന്താണ് ഹുറൂഫെ തഹജി? ഹുറൂഫെ തഹജിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. കിത്തിനെ ഹുറൂഫെ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് 35 അക്ഷരങ്ങളാണുള്ളത്. 35 അക്ഷരങ്ങളാണ് ഉറുദുവിലുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്, ഉറുദു അക്ഷരമാലയിലുള്ള 34 അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പദങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു അക്ഷരം കൊണ്ട് നമുക്ക് വാക്കുകൾ സൃഷ്ടിക്കാനായിട്ട് കഴിയില്ല. അത് ഇടയ്ക്കൊക്കെ വരും. ആ അക്ഷരമാണ് എന്ത്, റേഡയില്ലേ, റേഡ. യെസ്, ഈ അക്ഷരം കൊണ്ട് നമുക്ക് ഒരു പദം തുടങ്ങാനായിട്ട് കഴിയില്ല. അത് ഓർമ്മ ഉണ്ടാവണം. പിന്നീട് പറയാനുള്ളത് നമ്മുടെ ഉറുദു ലിപി. നമ്മൾ ഉറുദു എഴുതി തുടങ്ങുന്നത് ദായേം തറഫ്സെ, വലതു ഭാഗത്തു നിന്നാണ് ഉറുദു നമ്മൾ എഴുതി തുടങ്ങുക. അതുപോലെ ഉറുദുവിനെ പോലെ എഴുതുന്ന മറ്റൊരു ഇന്ത്യൻ ഭാഷയാണ് കശ്മീരി. അത് ചോദിക്കാറുണ്ട്, കശ്മീരി ഭാഷയും ഉറുദുവിനെ പോലെ വലതു ഭാഗത്തു നിന്ന് ദായേം തറഫ്സെ ലിഖ്തേ ഹേ. ഓക്കെ, പിന്നീട് നമ്മുടെ ഉറുദുവിനെ കുറിച്ച് പറയുന്നത് ബാബായെ ഉറുദു, ഉറുദുവിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ബാബായെ കൗം കോൻഹെ ജി, ഗാന്ധിജിയാണ് അല്ലേ. അതുപോലെ ഉറുദുവിൻ്റെ പിതാവ് ബാബായെ ഉറുദു കോൻഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മൗലവി അബ്ദുൽഹഖാണ്. മൗലവി അബ്ദുൽഹഖ്, അദ്ദേഹം ഉറുദുവിന് നൽകിയ സേവനങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പദവി ലഭിച്ചിട്ടുള്ളത്. ബാബായെ കൗമ ഗാന്ധിജിയാണ്, ബാബായെ ഉറുദു മൗലവി അബ്ദുൽഹഖ്. അച്ഛാ, പിന്നീട് വരുന്നത് നമ്മുടെ ഉറുദുവിൽ ഒരുപാട് സാഹിത്യ മേഖലകളുണ്ട് അല്ലേ. അതിനൊക്കെ നമുക്കറിയാം, സാധാരണ സാഹിത്യ മേഖലകളിലൊക്കെ നമ്മൾ അവാർഡുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സാഹിത്യ അവാർഡാണ് ജ്ഞാൻപീഠ അവാർഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഉറുദുവിൽ 4 ഇതുവരെയായിട്ട് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. 4 ഉറുദുവിൽ ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയെന്ന് നോക്കാം. അലി സർദാർ ജൗഫരി, അദ്ദേഹം കവിയാണ് കേട്ടോ. അതുപോലെ ഫിറാഖ് ഗോറഖ്പുരി, അദ്ദേഹവും ഒരു ഷായർ കവിയാണ്. പിന്നീടുള്ളത് ഖുറത്തുല്ലൈൻ ഹൈദർ, അദ്ദേഹം ഒരു സാഹിത്യകാരിയാണ്. ഖുറത്തുല്ലൈൻ ഹൈദർ, അവർക്ക് നോവലിനാണ് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ലാസ്റ്റ് ലഭിച്ചിട്ടുള്ളത് ഷഹരിയാറാണ്, അദ്ദേഹം കവിയാണ്. അപ്പോൾ ആരൊക്കെയാണ്, ഫിറാഖ് ഗോറഖ്പുരി, അലി സർദാർ ജൗഫരി, ഖുറത്തുല്ലൈൻ ഹൈദർ, ഷഹരിയാർ, ഇതിൽ 3 കവികളാണ്, ഒരാൾ നോവൽനികാറാണ്. ഓക്കെ, പിന്നീടുള്ളത് കുറച്ച് കവികളെ പേര് സാധാരണ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. എന്ത്,
കൂട്ടത്തിൽ പെടാത്തത്. നാമുനാസിബ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതിൽ രണ്ടോ മൂന്ന് ഇപ്പോൾ നാല് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മൂന്ന് കവികളെ തരും, ഒരു അദീബിനെ തരും. അപ്പോൾ നമ്മൾ ഇന്ന് ചുൻകർ ലിഖ്നാഹെ നമ്മൾ എടുത്ത് എഴുതേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം. കുറച്ച് കവികളെ പേര് ഞാൻ പറയാം. അല്ലാമ ഇക്ബാൽ, നമുക്കറിയാം ഇക്ബാലിനെ അറിയാം. അതേപോലെ മിർസ ഗാലിബ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫിറാഖ് ഗോറഖ്പുരി, അലി സർദർ ജാഫരി, ഷഹരിയാർ, ഇത്രയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവണം. ഷായറുകളെ പറഞ്ഞ കൂട്ടത്തിൽ ഉറുദുവിലെ ആദ്യത്തെ കവി ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉറുദു ക പഹല ഷായർ കോൻ ഹെ എന്നുള്ള ചോദ്യം. അമീർ ഹുസ്രു ആണ്. ആരാണ്? അമീർ ഹുസ്രു ട്ടോ. അമീർ ഹുസ്രുവിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഹിന്ദുസ്ഥാൻ ക തോത്ത എന്നും കൂടി നമ്മൾ വിളിക്കാറുണ്ട്. ഹിന്ദുസ്ഥാൻ ക തോത്ത, ഇന്ത്യയുടെ തത്ത എന്നാണ് അമീർ ഹുസ്രു അറിയപ്പെടുന്നത്. പിന്നീട് പറയാനുള്ളത് മുഗൾ ഭരണകൂടം. നമുക്കറിയാം ഉറുദുവിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഭരണകൂടമാണ് മുഗൾ ഭരണകൂടം. മുഗൾ ഭരണകൂടത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയുണ്ട്, ബഹാദൂർ ഷാ ജഫർ. ബഹാദൂർ ഷാ ജഫർ ആണ്. ആ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് മുഗളിയ സൽത്തനത്തിൻ്റെ ഉറുദു ഷായർ കോൻ ഹെ എന്നുള്ളത്. അപ്പം ബഹാദൂർ ഷാ ജഫർ ആണ്. കേരളക്ക് ഉറുദു ഷായർ കോൻ ഹെ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ എന്താണ്? എസ് എം സർവർ അല്ലേ. എസ് എം സർവർ നമുക്കറിയാം കേരളത്തെക്കുറിച്ച് അതിമനോഹരമായിട്ടുള്ള കേരള അർമാനെ കേരള എന്ന കവിത എഴുതിയിട്ടുള്ള അദ്ദേഹം. രണ്ടുപേരും നമുക്കൊന്ന് ചൊല്ലി നോക്കാം അല്ലേ. ഹിന്ദകി അങ്കുഷ്ടരി കാഹേന കേരള ഹേ കൈ അഷിയായീന കേരള. ഇത്രയും മനോഹരമായിട്ട് നമ്മളെ കേരളത്തെക്കുറിച്ച് എഴുതിയ കേരളത്തിൻ്റെ ഉറുദു കവിയാണ് ആര്? എസ് എം സർവർ. ഓർമ്മയുണ്ടാവണം, ഇപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ അദ്ദേഹം കഹാം പൈതാഹുയെ എന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം എവിടെയാണെന്ന്? തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് എസ് എം സർവർ ജനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ. ഓക്കെ. പിന്നീടുള്ളത് ഇപ്പം നമ്മൾ ഇക്ബാലിനെയും ഓലിബിനെയൊക്കെ പറഞ്ഞു അല്ലേ. അവരുമായി ബന്ധപ്പെട്ട് രണ്ട് എന്തുണ്ട്? ആ ഹാസ് ദിനവും ഉണ്ട് അല്ലേ. നമുക്കറിയാം രണ്ട് പ്രത്യേക ദിവസങ്ങൾ ഉറുദുവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്നെന്താണ്? ആലമി യൗമെ ഉറുദു. ആലമി യൗമെ ഉറുദു നമുക്കറിയാം നവംബർ 9 ആലമി യൗമെ ഉറുദു. അത് നമ്മുടെ പ്രശസ്തനായ കവി ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ആ ദിനം ആചരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒന്ന് അദ്ദേഹം ഷായറാണ്, ഉറുദു ഷായറാണ്. മറ്റത് ആലമി യൗമെ ഉറുദു നവംബർ 9 അദ്ദേഹത്തിൻ്റെ പൈതായിഷാണ് കേട്ടോ ഇക്ബാലിൻ്റെ. പിന്നീട് വരുന്നതാണ് ഓലിബ്, മിർസ ഓലിബ്. നമുക്കറിയാം കൗമി യൗമെ ഉറുദു, ദേശീയ ഉറുദു ദിനം ഫെബ്രുവരി 15 ദേശീയ ഉറുദു ദിനമാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട ഓലിബ്, മിർസ ഓലിബിൻ്റെ ചരമ ദിനമാണ് നമ്മൾ ദേശീയ ഉറുദു ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ. പിന്നീടുള്ളത് ഉറുദുവിലെ കുറച്ച് അദീബുമാർ. നമ്മൾ നേരത്തെ ഷായറുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ അദീബുമാരെ നമുക്കറിയണം, എങ്കിലേ നാമുനാസിബ് എടുത്ത് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദ്, മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം എഴുത്തുകാരനാണ്. അതുപോലെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, മൗലാന അബുൽ കലാം ആസാദ്, ഇവരൊക്കെ സാഹിത്യകാരന്മാരാണ്. ഓക്കെ. ഇപ്പോൾ സർ സയ്യിദിനെ കുറിച്ച് പറയുമ്പം അദ്ദേഹം ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനാണ്. അദ്ദേഹം ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ന് അതിൻ്റെ ഒരു ശാഖ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ ചേലാമല എന്ന സ്ഥലത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു ശാഖയുണ്ട്. നമുക്ക് അഭിമാനിക്കാവുന്നതാണ്, അത് ഓർമ്മയിലുണ്ടാവണം കേട്ടോ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ശാഖ പെരിന്തൽമണ്ണയിലെ ചേലാമല എന്ന സ്ഥലത്താണ്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള, നമ്മുടെ ഉറുദുവിൻ്റെ പേരിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റി. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദാണ് കേട്ടോ. ഹൈദരാബാദിലെ മൗലാന ആസാദ് ഉറുദു യൂണിവേഴ്സിറ്റി. ഓക്കെ. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാം ഹിന്ദുസ്ഥാൻ ക പഹല വസീറെ താലീം, ഇന്ത്യയുടെ ആദ്യത്തെ വസീറെ താലീമായിരുന്നു അദ്ദേഹം. ഓക്കെ. അതേപോലെ മറ്റ് സുലൈഹ ഹുസൈൻ, സുലൈഹ ഹുസൈന് അവർ നോവൽ നിഗാറാണ്. ഒരു കേരളത്തിലെ നോവൽ നിഗാറാണ്. ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, സാധാരണ ചോദിക്കാറുണ്ട് കേരളക്കെ നോവൽ നിഗാർ ഏ കോൻസാഹ എന്ന് ചോദിക്കാറുണ്ട്. ഇനി ഉറുദുവിലെ കുറച്ച് പത്രങ്ങൾ അത് ചോദിക്കാറുണ്ട്. ഉറുദുവിലെ കുറച്ച് പത്രങ്ങൾ, അതുപോലെ റിസാലകളൊക്കെ ചോദിക്കാറുണ്ട്. അത് നമുക്ക് പത്രങ്ങൾ നോക്കാം. എത്തിമാദ്, സാലാറ്,
സിയാസത്ത് ആഗ് ഇൻഗ്ലാബ് സഹാര ഇതൊക്കെ ഉറുദു പത്രങ്ങളാണ് ഇനിയുള്ളത് റിസാലകളാണ് ഉമംഗ് ബച്ചോം കാ ദുനിയ ഉറുദു ദുനിയ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉറുദുവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിശദമായ ക്ലാസ്സുകൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ശുക്രിയ ഖുദാ ഹാഫിസ് പ്രിയപ്പെട്ട കുട്ടികളെ ഉറുദുവുമായി ബന്ധപ്പെട്ട ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ശ്രവിച്ചത് ഉറുദുവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം ചോദ്യം ശ്രദ്ധിക്കൂ ഉറുദു കെ ഏക് മഷൂർ ഷായർ ഹെ ഓപ്ഷൻ എ ഭഗത് സിംഗ് ഓപ്ഷൻ ബി നെഹ്റു ഓപ്ഷൻ സി ഇക്ബാൽ ഓപ്ഷൻ ഡി ഗാന്ധിജി 2016 US പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് കാരണം ഇതിലെ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ ഉത്തരം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗ് എന്തല്ല ഉറുദുവിലെ കവിയല്ല എന്നെല്ലാവർക്കും അറിയാം ഭഗത് സിംഗ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നെഹ്റുവും ഉറുദു കവിയല്ല ഗാന്ധിജിയും ഉറുദു കവിയല്ല ഇവിടെ ശരിയായ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം ഇതിൽ കൂട്ടത്തിൽ കവിയായിട്ടുള്ളത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ് അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം എന്താണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ലഫ്സ് ഉറുദു കാ മാന ക്യാ ഹെ ഓപ്ഷൻ എ ഷാൻ ഓപ്ഷൻ ബി ജഷ്ന് ഓപ്ഷൻ സി ആസാദി ഓപ്ഷൻ ഡി ലഷ്കർ 2019 അല്ലാമ ഇഖ്ബാൽ ടാലൻറ്റസ്റ്റ് ജില്ലാ തലത്തിൽ 7th class വന്ന ചോദ്യമാണിത് ഇവിടെ നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെട്ട ഒരു വിഷയമാണിത് ലഫ്സ് ഉറുദു എന്നത് തുർക്കി ഭാഷയിലുള്ള പദമാണ് ഈ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം ഇവിടെ 4 options ഒന്ന് ഷാൻ എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നാണ് അർത്ഥം അതുപോലെ ജഷ്ന എന്ന് പറഞ്ഞാൽ ആഘോഷം ആസാദി എന്നാലോ സ്വാതന്ത്ര്യം ഓപ്ഷൻ ഡി ലഷ്കർ എന്നതിൻ്റെ അർത്ഥം സൈന്യം എന്നതാണ് അർത്ഥം ഫൗജ് അല്ലെങ്കിൽ ലഷ്കർ എന്നൊക്കെ പറഞ്ഞാൽ സൈന്യം എന്നതാണ് അർത്ഥം ഇതാണ് ഉറുദു എന്നതിൻ്റെ ഉറുദു എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം ലഷ്കർ എന്നതാണ് കേരള കി ഏക് മഷൂർ അദീബാഹെ ഓപ്ഷൻ നോക്കൂ സർവർ പർവീൻ ഷാക്കിർ സുലൈഖ ബാനു സുലൈഖ ഹുസൈൻ ഇവയിൽ കേരള എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട രണ്ട് പ്രധാനപ്പെട്ട പേരുകളാണ് ഒന്ന് SM സർവറും മറ്റൊന്ന് സുലൈഖ ഹുസൈനും ഇവയിൽ SM സർവർ കേരളത്തിലെ പ്രശസ്തനായ കവിയാണ് അതേസമയം സുലൈഖ ഹുസൈൻ കേരളത്തിലെ പ്രശസ്തയായ ഉറുദു സാഹിത്യകാരിയാണ് ചോദ്യം കേരളത്തിലെ ഉറുദു സാഹിത്യകാരി പ്രശസ്തയായ സാഹിത്യകാരി ആരാണ് എന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സുലൈഖ ഹുസൈനാണ് ശരിയായ ഉത്തരം മറ്റൊരു ചോദ്യം ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന ചോദ്യമാണ് ഉറുദു കി പൈദായിഷ് കഹാ ഹുയി ഉറുദു കി പൈദായിഷ് കഹാ ഹുയി അഫ്രീക്ക അമ്രീക്ക ഹിന്ദുസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉറുദു ഏത് രാജ്യത്താണ് ഉണ്ടായത് എന്നതാണ് ചോദ്യം ഉറുദുവിൻ്റെ ജന്മദേശം ഏതാണ് എന്നതാണ് ചോദ്യം ഉറുദുവിൻ്റെ ജന്മദേശം ജന്മസ്ഥലം ഏതാണ് ഇവിടെ ആഫ്രിക്കയുണ്ട് അമേരിക്കയുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് ഇന്ത്യയുണ്ട് ഇവിടെ ശരിയായ ഉത്തരം അറിയണം ഹിന്ദുസ്ഥാൻ ഭാഷയാണ് ഇന്ത്യയിലുണ്ടായ ഭാഷയാണ് നമ്മുടെ ഉറുദുവെന്ന് ഓർമ്മയിൽ ഉണ്ടാകണം മറ്റൊരു ചോദ്യം നാ മുനാസിബ് ലഫ്സ് ചുൻകർ ലിക്കിയേ നാ മുനാസിബ് എന്നാണ് നാ മുനാസിബ് ലഫ്സ് ചുൻകർ ലിക്കിയേ നാ മുനാസിബ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ് നാ മുനാസിബ് എന്നത് നാ മുനാസിബ് എന്നാൽ യോജിക്കാത്ത പദം ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുള്ള പ്രവർത്തനമാണ് ഇവിടെ 4 options ഉള്ളത് ഏതൊക്കെയാണ് 4 options ഒന്ന് നോക്കാം ഒന്ന് ബച്ചോം കി ദുനിയ
രണ്ടാമത്തത് ഏത്തിമാദ്, മൂന്നാമത്തത് മുൻസിഫ്, നാലാമത്തത് സഹാറ. ഇവയിൽ എന്താണ് വ്യത്യാസമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഏ എന്ത് വ്യത്യാസത്തിലാണ് നാമുനാസിബ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഒന്ന് പച്ചോക്കി ദുനിയുണ്ട്, അതുപോലെ ഏത്തിമാദുണ്ട്, മുൻസിഫുണ്ട്, സഹാറയുണ്ട്. ഇവയിൽ മൂന്നെണ്ണം നമ്മൾ ഉറുദു പത്രങ്ങളുടെ കൂട്ടത്തിലാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. ഉറുദുക്ക് അഖ്ബാറാണ്, ഉറുദുക്ക് അഖ്ബാറാണ് ഏതെല്ലാം? സഹാറ, സഹാറ പത്രമാണ്, മുൻസിഫും പത്രമാണ്, ഏത്തിമാദും പത്രമാണ്. എന്നാൽ ബച്ചോക്കി ദുനിയ എന്നത് കുട്ടികൾക്കായുള്ള ഒരു പ്രസിദ്ധീകരണമാണ്, അതുകൊണ്ട് തന്നെ റിസാലയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കൂട്ടത്തിൽപ്പെടാത്തതായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ചോദ്യം ശ്രദ്ധിക്കൂ. കേരള കേക്ക് മഷൂർ ഉറുദു ഷായർ കോൻ ഹേ? ഇഖ്ബാൽ, ഹാലി, സർവർ, ഗാലിബ്. ഇവിടെ നാലും ഷായറുകളാണ്, ഇവിടെയുള്ള നാല് പേരും ഷായറുകളാണ്. എന്നാൽ കേരള കേക്ക് മഷൂർ ഉറുദു ഷായർ കോൻ ഹേ എന്നതാണ്. ഇഖ്ബാൽ കവിയാണ്, ഹാലിയും കവിയാണ്, സർവറും കവിയാണ്, ഗാലിബും കവിയാണ്. എന്നാൽ കേരളത്തിലെ കവി ഈ കൂട്ടത്തിലെ സർവറാണ്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന ചോദ്യമാണ് ബാബായെ ഉറുദു കോൻ തേ? ബാബായെ ഉറുദു എന്നറിയപ്പെടുന്നത് ആരാണ്? ഇവിടെ ബാബായെ ഉറുദു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാബായെ ഉറുദു ആരാണ് എന്ന ചോദ്യം, ഓപ്ഷൻസ് മോഹാനി, ഇഖ്ബാൽ, മൗലവി അബ്ദുൽ ഹഖ്, അബുൽ കലാം ആസാദ്. ഓപ്ഷൻ എ മോഹാനി. മോഹാനി എന്നാൽ ഒരു ഉറുദു കവിയാണ്, ഫസലുൽ ഹസൻ ഹസ്രത്ത് മോഹാനി. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എല്ലാവർക്കും അറിയാം, അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. മൂന്നാമത്തെ ഓപ്ഷൻ മൗലവി അബ്ദുൽ ഹഖ്. അതുപോലെ നാലാമത്തെ ഓപ്ഷൻ അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദും ഇഖ്ബാലും ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന മൗലവി അബ്ദുൽ ഹഖാണ് ബാബായെ ഉറുദു അഥവാ ഉറുദു ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ചോദ്യം ഒരു പക്ഷേ ഇങ്ങനെയും വരാം, മൗലവി അബ്ദുൽ ഹഖ് ഡാഷ് ഹേ, ഓപ്ഷൻസിൽ ബാബായെ ഉറുദു എന്ന് വരാം. അതുകൊണ്ട് ആ രീതിയിൽ പ്രത്യേകം ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഓക്കെ, അഗല സവാൽ ഉറുദു ജബാൻ കിസ് തരഫ് സെ ലിഖ്തെ ഹേ? ഓപ്ഷൻ എ ദായേം, ഓപ്ഷൻ ബി ബായേം, ഓപ്ഷൻ സി ഊപ്പർ, ഓപ്ഷൻ ഡി നീച്ചെ. ഉറുദു ജബാൻ, ഉറുദു ഭാഷ ഏതു ഭാഗത്ത് നിന്നാണ് എഴുതി തുടങ്ങുന്നത്? ഓപ്ഷൻ എ തന്നെയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ദായേം. ദായേം എന്ന് പറഞ്ഞാൽ വലതു ഭാഗത്ത് നിന്ന്, വലത് നിന്ന് ഇടത്തോട്ടാണല്ലോ എഴുതുന്നത്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ചോദ്യം നോക്കൂ. എസ് എം സർവർ കി വഫാദ് കഹാഹുയി? മലപ്പുറം, തൃശ്ശൂർ, കാലിക്കട്ട്, കോട്ടയം. എസ് എം സർവർ കേരളത്തിലെ പ്രശസ്തനായ ഉറുദു കവിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജനനം തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിലായിരുന്നുവെന്ന് ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു. എസ് എം സർവർക്ക് വഫാത്ത് എവിടെയാണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എസ് എം സർവർ വഫാത്തായത് മലപ്പുറം ജില്ലയിലാണ്. ഓപ്ഷൻ എ മലപ്പുറം ആണ് ശരിയായ ഉത്തരം. 2019 സബ് ജില്ലാതല ഇഖ്ബാൽ ടാലൻ്റ് ടെസ്റ്റില് 6-ാം ക്ലാസ്സിൽ വന്ന ചോദ്യം, ഇൻമേ ഏക്ക് ഉറുദു അഖ്ബാർ നഹി ഹേ? ഓപ്ഷൻ എ മുൻസിഫ്, ഓപ്ഷൻ ബി എഴുത്തിമാദ്, ഓപ്ഷൻ സി ഉറുദു ന്യൂസ്, ഓപ്ഷൻ ഡി ഉമംഗ്. ഇവയിൽ ഉറുദു അഖ്ബാർ അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. മുൻസിഫ്, എഴുത്തിമാദ് ഓർ ഉറുദു ന്യൂസ്? യസബ് ഉറുദു അഖ്ബാർ ഹെ, ലേക്കിൻ ഉമംഗ് ഉറുദു അഖ്ബാർ അല്ല, ഉറുദു പത്രമല്ല. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. യു എസ് എസിനും ടാലൻ്റ് ടെസ്റ്റിനും സഹായകമായ മറ്റു വിഷയങ്ങളും ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ. ഹുദാ ഹാഫിസ്.